നിന്നാത്മ പകർന്നപ്പോൾ നിന്റെ സർവത്തിൽ നിന്നാ
నమ్మ పగనకో నిదస పార్తికి శక్తి ఐచిడుగా నిన్నే జంగల్ ఆత్మవిల ఆరాధ్యం శక్తి ఐచిడుగా నిన్నే జంగల్ ఆత్మవిల ఆరాధ్యం ఆరాధన కియోగనే అంగే నంగల్ ఆరాధి చీడుతీరా ఆరాధన కియోగనే అంగే నంగల్ ఆరాధి చీడుతీరా ఆళియం మూళియం నిర్మిచ్చ నాదనే ఆళియం మూళియం నిర్మిచ్చ నాదనే ఆత్మవిల ఆరాధిక్యాం కర్తావిని నిత్యం స్తుతిం చీడుమ్యా आत्मविल आराधिक्याम कर्तावीनि नित्यं स्तुतिचिडुम ज्ञा आराधनक्कु योग्यने अंगी तंगल आराधिचिडुम नीरा आराधनक्कु योग्यने अंगी तंगल आराधिचिडुम नीरा वागत्तम पोले निन्ते सन्निधाने निन् मक्कल कूडिडुम्बो वागत्तम पोले निन्ने सन्निधाने निन् मक्कल कूडिडुम्बो मध्यवन अनुग्रहम चेय्दिडमेन्नुरा मध्यवन अनुग्रहम चेय्दिडमेन्नुरा चेय्दवने मात्रमे निन्ने ञंगल आत्माविल आराधिक्कुम सगमाय चेय्दवने मात्रमे निन्ने ञंगल आत्माविल आराधिक्कुम आराधन की योग्यने आराधिचिडुम नीरा आराधन की योग्यने आराधिचिडुम नीरा केट्टुकल अळिंजमिल्ल वन्रोगंगल पूर्णमाय मारिडट्टे केट्टुकल अळिंजिडट्टे वन्रोगंगल पूर्णमाय मारिडट्टे आराधन आराधिचिडुम नीरा आराधन की योग्यने 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 आराधिचिडुम नीरा अभिषेक जनमे नोके बुद्धिमुट प्रयास रोग असाध्यवन अगले विश्वास समर्पाल धारा।
വയസ്സിലോ സന്തോഷമായിരിക്കുന്നവർ ഒന്ന് കരത്തി വരുത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. എന്റെ സഹോദരനെ സഹോദരിയെ, ഈ ലൈവ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന അനേകം എൻ്റെ സഹോദരന്മാർ സഹോദരിമാർ ബാല്യമാക്കൾ എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കും. ലൈവ് പ്രോഗ്രാം നിങ്ങൾക്കൊരനുഗ്രഹമായി തന്നെ തീരും, നിങ്ങളുടെ ജീവിതത്തിൽ ഒരനുഗ്രഹമായി തീരും. അതേപോലെ തന്നെ ഇന്ന് സഭാരാധന പങ്കെടുത്തിരിക്കുന്ന ദൈവമക്കൾക്കും ഒരു വലിയ അനുഗ്രഹമായി തീരും. കാരണം വചനം ഇങ്ങനെ പറയുന്നു, സ്ഥിരമാനസ് എന്നിൽ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാത്തുകൊള്ളു. ദൈവത്തിൽ ആശ്രയം എത്ര വലുതാണ്! ആശ്രയിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിനെക്കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികളെ കർത്താവ് നടപ്പിലാക്കുവാനുള്ള സമയം അടുത്തിരിക്കുന്നു. ആ രാജാതി രാജാവ് നമ്മുടെ മധ്യ എഴുന്നള്ള സമയമായി. ആ രാജാവിന് വേണ്ടി ഒരുക്കത്തോടെ കാത്തിരിക്കുന്ന നമ്മളെല്ലാവരെയും ചേർക്കുന്ന സമയം അടുത്തിരിക്കുന്നു. ആ നല്ല ദൈവത്തിന് മുമ്പിൽ നമ്മുടെ കരങ്ങളെല്ലാം ഉയർത്തി ദൈവസന്നിധി പ്രാർത്ഥനാപൂർവം, കർത്താവേ, നിന്റെ വരവിനായി നിനക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങളൊരു പുതിയ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ, ഇളകാത്ത രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഈ ലോകത്തിലെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമേ ഉള്ളതല്ല. ഞങ്ങൾ സ്വർഗത്തെ നാടുന്നു, ഞങ്ങൾ ഭൂമിയെ നാടുന്നവരല്ല, സ്വർഗത്തെ നാടുന്നവരാണ്, സ്വർഗത്തെ ആശിക്കുന്നവരാണ്. ആ സ്വർഗം ഇന്ന് നമ്മുടെ മധ്യയിൽ കടന്നു വന്നിട്ടുണ്ട്. നല്ല ദൈവം എന്തുമാത്രം നമ്മളെ സഹായിക്കുന്ന ദൈവം, നമ്മുടെ ഹൃദയങ്ങളിൽ സ്വർഗത്തിന് നേരായി വന്ന് ഉയർച്ച ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് നോക്കാമോ? മനസ്സുയർത്തി, നമ്മുടെ സ്വരമുയർത്തി ആ ദൈവത്തിലേക്ക് ഒന്ന് നോക്കി നോക്കിയവരെല്ലാവരും പ്രകാശിതരായി. ആരുടെ മുഖവും ലജ്ജിച്ചു പോകാൻ അവൻ അനുവദിച്ചില്ല. രാജാദി രാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാദി രാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറ. താങ്ക് യു ജീസസ്. ഒരുക്കാൻ പോയ പ്രിയന്മാർ, ദേശം തീർന്നു നാം നിത്യം
സർവശക്തനുമായ ദൈവം നിന്റെ കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ മറച്ചു വഴി നടത്തുക ആശ്രയിച്ച് യേശുവിൻ നാമത്തിൽ പിതാവേ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. എന്റെ സഹോദരനെ സഹോദരിയെ നോക്കുവിൻ, സ്ഥിരമാനുഷ്യൻ നിന്നെ ആശ്രയിക്കുന്നത് കൊണ്ട് വച്ചിരിക്കുന്നത് കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. സ്ഥിര മനുഷ്യൻ വചനം വ്യക്തതയോടെയാണ് പറയുന്നത്. സ്ഥിര മാനസൻ എന്ന് വയ്ക്കുമ്പോൾ കർത്താവിൽ സ്ഥിരതയുള്ളവൻ, സ്ഥിര മനസ്സുള്ളവൻ, സ്ഥിരതയുള്ളവൻ, ദൈവത്തെ ഉറപ്പോടെ ഏറ്റിരിക്കുന്നവൻ, അവനെക്കുറിച്ചാണ് വചനം പറയുന്നു. സ്ഥിര മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തോടും കാക്കുന്നു. ആശ്രയം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ദൈവത്തിൽ ആശ്രയിച്ച ഒരു വ്യക്തിയെ പോലും ശത്രു തൊടാതെ വണ്ണം കാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പൈതലിനെ ദൈവം സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ്. അവൻ ഏത് സ്ഥാനത്ത് എവിടെ ഇരുന്നിരുന്നാലും അവനെ കുറിച്ചുള്ള ചിന്ത കർത്താവിനുണ്ട്. അവൻ ഏത് സ്ഥലത്ത് നിന്നിരുന്നാലും അവിടെയും ദൈവമുണ്ടാകും. നീ എരിയുന്ന തീര മധ്യയിൽ ഉണ്ടായിരുന്നാലും അവിടെയും ദൈവമുണ്ട്. നീ കൊടിയ പിശാചിന്റെ മധ്യയിൽ നിന്ന് അവിടെയും ദൈവമുണ്ട് നിന്നെ സഹായിപ്പാൻ. നീ എവിടെ മുങ്ങിപ്പോകുന്ന അവസ്ഥയിൽ നിന്നിരുന്നാലും അവിടെയും ദൈവം നിന്നെ കരകയറ്റുവാൻ ദൈവമുണ്ട്. നീ വലിയ രോഗത്തിന്റെ അവസ്ഥയിൽ നിന്നിരുന്നാൽ അവിടെയും തന്നെ രക്ഷിപ്പാൻ ദൈവത്തിന്റെ കരമുണ്ട്. നീ ശത്രുവിന്റെ പിടിക്കുള്ളിൽ അകപ്പെട്ടാൽ അവിടെയും കർത്താവിന്റെ കരമുണ്ട്. ഹല്ലേലൂയ. നിന്റെ അവസ്ഥ ഏതവസ്ഥയനായിരുന്നാലും അവിടെയും കർത്താവിന്റെ കരമുണ്ട്. എന്തിനെന്നറിയാമോ? നിന്നെ സമാധാനത്തോടെ കാക്കുവാൻ. നമ്മെ സമാധാനത്തോട് കാക്കുന്നതാണ് ദൈവത്തിന്റെ ലക്ഷ്യം. ദൈവത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ സമാധാനത്തോട് കാക്കുക. സ്ഥിരമായി സ്ഥിര മനുഷ്യനുള്ളവൻ, സ്ഥിര മനസ്സുള്ളവൻ, സ്ഥിരതയുള്ളവൻ അവൻ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട്, എന്നിൽ മാത്രം, യഹോവയിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് അവനെ പൂർണ്ണമായ സമാധാനത്തോടും കാക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിനെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാൻ കഴിയും നമ്മൾ ക്രിസ്തുവിന് മുമ്പേ എങ്ങനെയായിരുന്നു, ക്രിസ്തുവിന് ശേഷം എങ്ങനെയായിരിക്കും, ഏതെല്ലാം പ്രതിസന്ധികൾ, ഏതെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴൊക്കെയും നമ്മളെ രക്ഷിച്ച ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തി, നമ്മുടെ മനസ്സിനെ ഉലച്ച്, നമ്മുടെ മനസ്സിനെ ഇല്ലാതാക്കി, നമ്മളെ തകർപ്പാനായി പിശാച് ശ്രമിച്ചപ്പോഴൊക്കെയും പിശാചിൽ നിന്ന് നമ്മളെ ജയം തന്ന ഒരു ദൈവം നമുക്കുണ്ട്.
ഹല്ലേലൂയാ നമുക്ക് വിരോധമായി നമ്മുടെ ഈ കുടുംബത്തിന് വിരോധമായി പിശാച് പല ദിക്കിലൂടെയും നമ്മൾക്ക് വിരോധമായി കടന്നു വന്നപ്പോഴൊക്കെയും അവിടെയും നമ്മളെ കൈരം പിടിച്ച ഒരു ദൈവം നമുക്കുണ്ട് ഹല്ലേലൂയാ ഏതെല്ലാം പ്രതിസന്ധികൾ കാലഘട്ടങ്ങളിലൊക്കെയും നമ്മളെ ജയം തന്ന് നടത്തിയ ഒരു ദൈവം നമുക്കുണ്ട് ഹല്ലേലൂയാ ഈ ദൈവമാണ് പറയുന്നത് സ്ഥിരമനുഷ്യൻ എന്നിൽ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് ആശ്രയം ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് അവൻ പൂർണ്ണമായ സമാധാനത്തിനെ കാക്കുന്ന ഒരു ദൈവം ആമേൻ ഒരു ഹല്ലേലൂയ പറഞ്ഞേ ശക്തിയോടെ എന്റെ സഹോദരനെ സഹോദരിയെ നമ്മളെ സൂക്ഷ്മതയോടെ കാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് ഹല്ലേലൂയ ദൈവം നിന്റെ ഏതവസ്ഥയിലായിരുന്നാലും നിന്നെ അറിയുന്ന ഒരു ദൈവമാ പ്രൈസറോ ഹല്ലേലൂയ ദൈവം നമ്മളെ അറിയുന്ന ഒരു ദൈവമാ പ്രൈസറോ ഒരു ഹല്ലേലൂയ പറഞ്ഞേ ശക്തിയോടെ പറഞ്ഞേ ഒരിക്കൽ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് വചനത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഞാനേ എൻ്റെ ചെറുപ്പകാലത്ത് ഒരു മനുഷ്യനെ എനിക്ക് അറിയാമായിരുന്നു ആ മനുഷ്യൻ എന്നെക്കാളും എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് ആശിച്ചൊരു മനുഷ്യനാണ് അപ്പോ അദ്ദേഹത്തിൻ്റെ മനസ്സ് അദ്ദേഹത്തിൻ്റെ മുഖത്തെ കാണുമ്പോൾ തന്നെ എന്തെങ്കിലും മികയ്ക്ക് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ അന്ന് ഡ്രൈവറാണ് ഡ്രൈവറായിരിക്കുമ്പോൾ എന്തെങ്കിലും അദ്ദേഹത്തിന് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും കുറേ നാൾകൾ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ നില മാറി ആ മനുഷ്യൻ്റെ ചിന്ത മാറി ആ മനുഷ്യൻ്റെ വളർച്ച വലുതായിരുന്നു അദ്ദേഹത്തിനെ കാണുവാൻ വേണ്ടി ഞാൻ അന്നും ഡ്രൈവറായിരുന്നു എന്നെ കാണുവാൻ അദ്ദേഹത്തിനെ കാണുവാനായി എൻ്റെ വാഹനം പിടിച്ചുകൊണ്ട് പോയി ഒരു വ്യക്തി ഞാൻ ആ വാഹനത്തിൽ വാഹനം ഓടിച്ചത് ഞാനാണ് എൻ്റെ വാഹനം വാടകയ്ക്കാണ് ഈ വ്യക്തി പിടിച്ചുകൊണ്ട് പോയത് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വാഹനം കൊണ്ടിട്ടു ഇദ്ദേഹം പുറത്തിറങ്ങി വന്നപ്പോൾ എന്നെ അറിയാം പുള്ളിക്ക് എന്നെ കണ്ടു എന്നെ കണ്ടിട്ട് എൻ്റെ വാഹനത്തിൽ വന്ന ആളിനെ മാത്രമാണ് ഉള്ളിലേക്ക് പ്രവേശിച്ചത് എൻ്റെ വാഹനത്തിൽ വന്ന ആളിനെ മാത്രമാണ് ഉള്ളിൽ പ്രവേശിച്ചത് എന്തുകൊണ്ട് ഞാൻ ഇത് പറയുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മനുഷ്യൻ എത്ര വളർച്ചയടഞ്ഞിരുന്നാലും പോലും മനുഷ്യനെ മനുഷ്യൻ തിരിച്ചറിഞ്ഞില്ലെന്ന് വരും പക്ഷേ ദൈവം മഹാവലിയ ദൈവം ഒരു സാധാരണ ദൈവമല്ല വലിയ ദൈവം ആ ദൈവത്തിൻ്റെ പുത്രം ഭൂമി മുഴുവനും ആക്ഷി ചെയ്യുന്ന ഒരു ദൈവം ഭൂമിയിലെ രാജാക്കന്മാരെ നിർമ്മിക്കുന്ന ദൈവം ഭൂമിയിലെ ഭരണകർത്താക്കളെ ഭരണത്തിലിരുത്തുന്ന ദൈവം ഭൂമിയിലെ മനുഷ്യനെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ദൈവം ആ ദൈവത്തിൻ്റെ മുമ്പിൽ നീയും ഞാനും ഒരേപോലെയാ നിങ്ങളും ഞാനൊക്കെ ഒരേപോലെയാ ഈ ദൈവത്തിന് മുമ്പിൽ വലിയവനോ ചെറിയവനോ എന്ന് അവിടെ വ്യത്യാസമില്ല ദൈവത്തിന് മുമ്പിൽ എല്ലാവരും ഒന്നാണ് അവിടെ വലിപ്പ ചെറുപ്പം വ്യത്യാസമില്ല അവിടെ ഞാനും നിങ്ങളൊക്കെ ഒരേപോലെയാ പ്രൈസലോ അപ്പോ എന്റെ വണ്ടി പിടിച്ചുകൊണ്ടുപോയി എൻ്റെ ആൾ എന്നോട് ചോദിച്ചു ഇടേ നിന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടുമോന്ന് ഒരു കാലത്ത് നിന്ന ആളാണ് നിന്റെ വണ്ടി എപ്പോഴപ്പാട്ട് വന്ന് തുടച്ചു തരുന്ന ആളാണ് നിന്നെ കണ്ടിട്ടും ഒരു മൈൻഡ് ചെയ്യാതെ പോയത് കണ്ടില്ലേ അതൊക്കെ അവരുടെ വ്യവസ്ഥ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ നിൽക്കുന്ന ഒരു വലിയ പൂജ്യത്തിനകത്ത് നിൽക്കുന്നു അദ്ദേഹം നിന്ന വീട് പോയി ബംഗ്ലാവ് പോയി എല്ലാം പോയി നഷ്ടമായി വന്ന് ഭൂമിയിൽ ഒരു സീറോയിൽ നിൽക്കുമ്പോൾ ദൈവം ഞാൻ അദ്ദേഹത്തിനേക്കാളും മേളിൽ നിൽക്കുവാൻ ദൈവനെ എടുത്തു വരുത്തി അതാണ് ദൈവവും നമുക്കുമുള്ള ഒരു ഐക്യത ദൈവത്തിന് നമുക്കുമുള്ള ഒരു വലിയ ചേർച്ച എന്നാ സ്ഥിര മനുഷ്യനെ കുറിച്ച് ദൈവം പറയുന്നു സ്ഥിര മനുഷ്യൻ നിന്നിൽ മാത്രം ആശ്രയിക്കുന്നത് കൊണ്ട്
വേറെ ആശ്രയിപ്പാൻ ഇടമില്ല. യേശുവിൽ മാത്രം, യേശു ക്രിസ്തുവിൽ മാത്രം, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നത് കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തോടെ കാക്കുന്നു. പൂർണ്ണ സമാധാനം, ഒരു ചെറിയ സമാധാനമോ അല്ല, പൂർണ്ണമായ സമാധാനം തോടെ നമ്മളെ കാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഈ സമാധാനമാണ് നമുക്ക് ആവശ്യം. മനുഷ്യന്റെ സമാധാനമല്ല, മനുഷ്യൻ നമുക്ക് എന്ത് ചെയ്തിരുന്നാലും എന്ത് ചെയ്തിരുന്നാലും അത് ചെയ്യുന്നതൊക്കെ കുറെ കാലത്തേക്ക് മാത്രമേ ഉള്ളൂ, പക്ഷെ ദൈവം ചെയ്യുന്നത് എന്നും നിലനിൽക്കുന്നത് അത്രേ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വിളിച്ചു പറയുന്നു, നീ ഏതവസ്ഥയിലായിരുന്നാലും നിന്നെ കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികളെ ദൈവൻ നടത്തി നിറവേറ്റി നിന്നെ ഉയരത്തിലേക്ക് വയ്ക്കുന്ന ഒരു ദൈവ ശക്തിയുണ്ട്. ആ ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം സഭയ്ക്കുള്ളിൽ വ്യാപരിക്കുന്നുണ്ട്. ഞാൻ ആശിച്ചിട്ടുണ്ട് മുമ്പ് കാലങ്ങളിൽ, ഈ സഭ തുടങ്ങുന്ന കാലങ്ങളിൽ ഒരു സൈക്കിൾ പോലും ഇതിനകത്ത് വരാൻ സെൻസ് ഇല്ലായിരുന്നു. ആരെങ്കിലും 10 സൈക്കിൾ ഇതിനകത്ത് വന്നെങ്കിൽ അത് സന്തോഷമായിരുന്നു. 10 സൈക്കിൾ പോലും ഇതിനകത്ത് വരാൻ വരാതിരുന്നു. ആളുകൾ നടവണ്ടിയിലാണ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ ചോദിച്ചു, കർത്താവെ 10 സൈക്കിളെങ്കിലും ഇവർക്കുണ്ടായിരുന്നു, ഈ കൊണ്ടായിരുന്നു. സൈക്കിളിൽ ആളുകൾ വരാൻ തുടങ്ങി. പിന്നീട് പറഞ്ഞു, കർത്താവ് എല്ലാവർക്കും ബൈക്ക് കാറൊക്കെ ഉണ്ടല്ലോ, 5-6 ബൈക്കെങ്കിലും ഇതിനകത്ത് വരാൻ വഴിയുണ്ടെങ്കിൽ. ഞാൻ ഉടൻ തന്നെ കുറേ പനയൊക്കെ വാങ്ങിച്ച് പാലം ഇട്ടു. കുറേ പന അവിടെ ഇവിടെയൊക്കെ ചെന്ന് കുഴച്ചിട്ടുണ്ട്. നീ പാലം, പാലം ഒരു 4 പന ചേർത്തിട്ട് പാലം ഇട്ട് അതിനെ ശരിയാക്കി, ബൈക്ക് ഇനി കയറി വരട്ടെ എന്ന് പറഞ്ഞ് അതിനകത്ത് പാലം കിട്ട് റെഡിയാക്കി. കഴിഞ്ഞപ്പോൾ ഒരു 5-6 ബൈക്ക് വന്നു ഇതിനകത്ത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആസിച്ചു, കർത്താവ് ഒരു പാലം കിട്ടി കൊള്ളായിരുന്നു. ദൈവം പറഞ്ഞു, പാലം, ദൈവം ഒരു പാലം ഇട്ടു. പാലം കിട്ടപ്പോൾ, കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവ് ഒരു കാറ് പോലും നമ്മുടെ വണ്ടി പള്ളിക്കകത്ത് വരുന്നില്ലല്ലോ, എല്ലാ പള്ളിക്കകത്തും കാറൊക്കെ പോകണമല്ലോ, നമ്മുടെ പള്ളിക്കകത്ത് ഒരു കാറെങ്കിലും വരണ്ടേ. ചോദിച്ചപ്പോൾ കർത്താവ് ഓരോരുത്തരെ ഓരോരുത്തരെയായി തല പകർത്തി, ഓരോരുത്തരെ ഓരോരുത്തരെയായി കാറെടുക്കാൻ വെച്ച്, ഓരോരുത്തരെ ഓരോരുത്തരായി കാറോടെ ഇതിനകത്ത് വരാൻ തുടങ്ങി. ഹല്ലേലൂയ, ഇന്ന് കാറിടാൻ സ്ഥലമില്ലാതായി. അത്രത്തോളം ദൈവം നമ്മളെ, നമ്മളെ കാക്കുന്ന ദൈവം, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം, നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്താകുലങ്ങളെ അറിയുന്ന ദൈവം, നമ്മുടെ മനസ്സിനെ അറിയുന്ന ദൈവം, നമ്മുടെ മനസ്സിലെ ഹല്ലേലൂയ നാം ചിന്തിക്കുന്നതിനപ്പുറമായി ചിന്തിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഈ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിങ്ങൾ ഭരിക്കുന്നത്. ഈ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഒരു മനുഷ്യനും ദൈവത്തിൽ ആശ്രയിക്കുന്ന നമ്മുടെ മേൽ ഒരു മനുഷ്യന്റെ കയ്യേറ്റം ചെയ്യാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവം. പ്രീസലോ, ഒരു മനുഷ്യനും കയ്യേറ്റം ചെയ്യാൻ ദൈവം അനുവദിക്കില്ല. അപ്പോസ്തല പ്രവൃത്തി 18:10 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, ആരും നിന്നെ കയ്യേറ്റം ചെയ്യാതെ ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ആമേൻ. ഹല്ലേലൂയ പറഞ്ഞേ. ഒറ്റ മനുഷ്യനും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷം വരുത്തുകയില്ല. കയ്യേറ്റം എന്ന് പറഞ്ഞാൽ അറിയാമോ? ഉപദ്രവം ചെയ്യുക, അടിതടി ഉണ്ടാക്കുക, ദോഷം വരുത്തുക. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ പൈതലെ നീ മനസ്സിലാക്കണം, ഒരുത്തനും നിന്നെ കയ്യേറ്റവും ചെയ്യില്ല, ഒരുത്തൻ ഒരു ദോഷവും നിനക്ക് വരുത്തുവാൻ സാധ്യതയില്ല. കാരണം നീ ആശ്രയിച്ചിരിക്കുന്നത് വാനാദി വേണങ്ങൾക്ക് മേലായി അരുമ്പ് സിംഹാസനത്തിൽ വീറ്റിരിക്കുന്ന ഒരു ദൈവത്തെയാണ്. ആ ദൈവത്തെയാണ് നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത്. ആ ദൈവത്തിന്റെ പൈതലായിരിക്കുമ്പോൾ ഒരുവന്റെ കയ്യും നിന്റെ മേൽ വീഴത്തില്ല, ഒരുവനും തന്നെ ദോഷപ്പെടുത്തുകയുമില്ല. അവൻ ദോഷം നിരൂപിക്കുമ്പോൾ തന്നെ അവൻ ദോഷത്തിലേക്ക് വീഴുന്നു കഴിഞ്ഞു. ഹല്ലേലൂയ, കരങ്ങളെ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞാട്ടെ.
ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, ആരെങ്കിലും നിനക്ക് വിരോധമായി നിന്നെ അറിയാതെ പണ്ട് നിന്റെ കൈ അവന്റെ കൈ നിനക്ക് വിരോധമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് അവന്റെ കൈയിന്റെ മേൽ അവന്റെ കരത്തെ വയ്ക്കുവാൻ പോകുന്ന സമയമായത്. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. അവന്റെ കൈയിന്റെ മേൽ കർത്താവിന്റെ കരം പോകുന്നു. ദോഷം വരുത്തുമാൻ ആര് ചിന്തിച്ചിരുന്നാൽ അവിടത്തേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യയിൽ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ആമേൻ. അതുകൊണ്ട് വചനം ഇങ്ങനെ പറയുന്നു, സ്ഥിര മനുഷ്യനെ കുറിച്ച് പറയുന്നു, സ്ഥിരതയുള്ള മനുഷ്യൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ സൺഡേ സർവീസിൽ പങ്കെടുത്തിരിക്കുന്ന നിങ്ങൾ, ലോകത്തുള്ളവർ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ദൈവം കാണും. മനുഷ്യന് ഒരു പ്രത്യേക ചിന്തയുണ്ട്. ഒരു മനുഷ്യന് ഒരു മനുഷ്യന്റെ പുറം മാത്രമേ കാണുവാൻ സാധ്യമുള്ളൂ. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് എല്ലാവരെയും ഉള്ളങ്ങളെ പരിശോധിക്കാനുള്ള ശക്തിയുണ്ട്. മനുഷ്യൻ പുറം മാത്രമേ കാണത്തുള്ളൂ, ദൈവമോ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ആഴങ്ങളെ പരിശോധിക്കുന്നു. നമ്മുടെ ആഴങ്ങളിൽ ചിന്തിക്കുന്ന ദൈവം, നമ്മളെ ആഴങ്ങളിലേക്ക് ചിന്തിക്കുന്ന ദൈവം, നമ്മളെ എങ്ങനെയെല്ലാം ഇരുത്തണമെന്ന് ചന്തം നോക്കി വയ്ക്കുന്ന ദൈവം. നമ്മൾ വീട് പണിതാൽ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഹല്ലേലൂയ ഒരു ഷോക്കേഴ്സ് പോലെ ഒരു സാധനം വയ്ക്കും. വച്ചിട്ട് പെട്ടെന്ന് പുറത്തുനിന്ന് ഒരാൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ വീട്ടിനകത്ത് ഹല്ലേലൂയ ഷോക്കേഴ്സിനെ നോക്കി നീപ്പാൻ തക്കവണ്ണം ഷോക്കേഴ്സിൽ എന്തെല്ലാം വയ്ക്കണമെന്ന്, ഭംഗിയായി എവിടെയെല്ലാം എന്തെല്ലാം വയ്ക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും അല്ലേ? നമ്മൾ ആഗ്രഹിക്കും. ഒന്ന്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ അവാർഡുകളെല്ലാം അതിൽ പറക്കി നിരത്തും. എവിടെയെങ്കിലും കുറേ ബൊമ്മകൾ കിട്ടിയാൽ അതൊക്കെ വാങ്ങിച്ചു വയ്ക്കും. പ്രധാനപ്പെട്ട ആളുകൾ ആകർഷിക്കത്തക്കവണ്ണം പ്രധാനപ്പെട്ട കാര്യങ്ങൾ കിട്ടിയാൽ നമ്മൾ പറക്കി വയ്ക്കും. പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ ഇതേ നോക്കുക. ഇത് ഭവനത്തിൽ ചന്തം നോക്കുവാനായി നമ്മൾ ചെയ്യുന്ന കാര്യം. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കാര്യം എന്തെന്നറിയാമോ? ഹല്ലേലൂയ, നമ്മളെ എങ്ങനെയെല്ലാം വച്ചാൽ കൊള്ളാമെന്ന് നമ്മളെ കുറിച്ച് ചന്തം നോക്കുന്ന ഒരു സർവശക്തിയുള്ള ഒരു ദൈവമുണ്ട്. ഈ ദൈവമാണ് പറഞ്ഞ്, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഞാൻ നിന്റെ ഹല്ലേലൂയ ഒരു കിരീടം നിനക്ക് ചാർത്തുന്നുണ്ട്. നിന്റെ കിരീടം ആരും തട്ടിപ്പറിക്കരുത്. നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ ഹല്ലേലൂയ നിന്നെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ പേര് നിന്റെ അമ്മ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ പേർ വിളിച്ചവനാണ്. നിന്നെ കുറിച്ചുള്ള ചിന്ത എനിക്കുണ്ട്. നിന്നെ കുറിച്ചുള്ള ചിന്തയും നിന്നെ കുറിച്ചുള്ള കാര്യങ്ങളും എനിക്കുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിന്നെ ഒരിക്കലും തള്ളിക്കളയുന്ന ദൈവമല്ല. ഒരമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോഴേ ദൈവം അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം അറിഞ്ഞില്ലെങ്കിൽ നമ്മളെല്ലാം ചീപ്പിള്ളയാൾ പിറന്നിനെ. ഞാൻ ചില സ്ഥാപനങ്ങളിൽ ഞാൻ പോകാറുണ്ട്. ചില സ്ഥാപനങ്ങളിൽ ഞാൻ കാണാറുണ്ട്. മാസം തോറും ചില സ്ഥാപനങ്ങളിൽ ഞാൻ കടന്നു പോകും. പോകുന്നത് ഏറ്റവും മന്ദബുദ്ധി കേന്ദ്രങ്ങളിലാണ് ഞാൻ കൂടുതൽ പോകുന്നത്. കൊടിയ പണക്കാർ, പണമുള്ളവർ, സാമ്പത്തിക ശേഷിയുള്ളവർ, അവർക്ക് ജനിച്ച അവരുടെ മക്കളെ അവർക്ക് സൂക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവർ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് ഈ കേന്ദ്രത്തിലാണ്. അവരോട് ചോദിക്കും, ഈ കുട്ടി എങ്ങനെ ഇവിടുത്തെ കുട്ടിയാന്ന് ചോദിച്ചാൽ, ഇതൊരു വലിയ സാമ്പത്തികമുള്ള ഒരു കുടുംബത്തിലെ കുട്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു കുഞ്ഞിനെ ദൈവം അങ്ങനെ തന്നില്ല. എന്താ തരാത്തത്? നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി, നിനക്കൊരു കുഞ്ഞിന് ജനിച്ചാൽ അത് എൻ്റെ കരങ്ങളിൽ ഞാൻ വരച്ചിട്ടുള്ള കുഞ്ഞാണ്. അവൻ്റെ പേര് നിൻ്റെ ഹൃദയം നിൻ്റെ ഉദരത്തിൽ വെച്ച് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് നിൻ്റെ കുഞ്ഞിനെ പൂർണ്ണതയോടെ നിനക്ക് തന്നത്. ഞാൻ അങ്ങനെ അവിടെയുള്ള ജോലിക്കാരെയും വിളിച്ചുകൊണ്ട് ആ സ്ഥലങ്ങളിലേക്ക് ഞാൻ കടന്നു പോകും.
ഏതെല്ലാം രീതിയിലുള്ള കുഞ്ഞുങ്ങളെ കാണാൻ കഴിയും. അവിടെ എല്ലാം ചെന്ന് നോക്കും. ഓരോ മാസത്തിലും ഓരോ സ്ഥലങ്ങളിൽ ഞാൻ പോകുമ്പോഴെല്ലാം ചെന്ന് നോക്കും. അപ്പോൾ നോക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ, ആ കുഞ്ഞുങ്ങളുടെ ചിന്ത, വളർന്നത് മുതൽ കൊച്ചുമക്കൾ വരെ, അവരെ കൊണ്ട് കാണുവാനോ അവരെ കൊണ്ട് അത് ചെയ്യുവാനോ അവർക്ക് സാധ്യമുള്ളതല്ല. അവരെ കൊണ്ട് ഈ കുഞ്ഞിനെ കണ്ട് കണ്ട് അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ഭയങ്കരമായി തകർച്ച ഉണ്ടാകുന്നു. അവർ കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവന്നു, കുഞ്ഞിനെ വിടുന്നു. എന്നാൽ ആ അവസ്ഥയിലേക്ക് നിങ്ങളെയും എന്നെയും ദൈവം കൊണ്ടുവന്നിട്ടില്ല. എന്തുകൊണ്ടെന്നറിയാമോ? ഹല്ലേലൂയ! നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും കർത്താവ് നേരത്തെ മുൻപേ കണ്ടിരുന്നു. ഹല്ലേലൂയ! നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചും കർത്താവ് നേരെ മുമ്പേ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഹല്ലേലൂയ അവൻ ആ അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടുപോയി വിടാത്തത്. നിന്നെ എന്നെയും കണ്ടിരിക്കുന്ന ദൈവം നിനക്ക് വിരോധമായി ശത്രു കൊണ്ടുവരുന്ന എല്ലാ ആയുധങ്ങളെയും നിർമൂലമാക്കി നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവം അത്രേ. ഈ ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഭൂമിയിൽ നടക്കേണ്ടത്. ഇപ്പം തന്നെ നമ്മൾ കുറച്ച് കാലത്തേക്ക്, ഡിസംബർ കഴിഞ്ഞതിന് ശേഷം കൊറോണ കാലങ്ങളിൽ നിന്നെല്ലാം നമ്മൾ കണ്ടു. സ്വന്തം ഭാര്യയെ കാണുവാൻ കഴിയുന്നില്ല, കൊറോണ സെൻ്ററിൽ പോകാൻ കഴിയുന്നില്ല. സ്വന്തം മകനെ കാണുവാൻ കഴിയുന്നില്ല, കൊറോണ സെൻ്ററിൽ പോകാൻ കഴിയുന്നില്ല. മരിച്ചുപോയ അപ്പനെ കാണാൻ കഴിയുന്നില്ല മകന്, മരിച്ചുപോയ മകനെ കാണാൻ കഴിയുന്നില്ല അപ്പന്, ആ കുഞ്ഞിൻ്റെ മുഖം നോന്ന് കാണുവാൻ കഴിയുന്നില്ല അമ്മയ്ക്ക്. ഏതവസ്ഥയിലായിരുന്നു? ഈ അവസ്ഥയ്ക്കുള്ളിൽ എന്നെയും നിങ്ങളെയും ദൈവം തള്ളിയില്ല. എന്താ കാരണമെന്നറിയാമോ? ഹല്ലേലൂയ! നീ അവൻ്റെ കയ്യിൽ ഓമനയായി ഇരുന്നത് കൊണ്ട് മാത്രമാണ്. നീ അവൻ്റെ ഉള്ളം കയ്യിൽ നീ ഹല്ലേലൂയ ഒരു സ്വർഗ കിരീടമായി ഇരുന്നത് കൊണ്ട് മാത്രമാണ്. നിന്നെ തുടച്ച് തുടച്ച് ഒരു കിരീടം വരുന്നാൽ ആ കിരീടത്തിന് തുടച്ച് തുടച്ച് ഭംഗിയുള്ളതായി വയ്ക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ കിരീടത്തിനെ നീ ഭംഗിയുള്ള കിരീടമെന്ന് വചനം പറയുന്നു. ആ കിരീടത്തിനെ അപ്പോഴപ്പോഴും തുടയ്ക്കും, അഴുക്കുമാറ്റും. ഒരു കിരീടം ദൈവത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്നു എങ്കിൽ, അത് ഭംഗിയുള്ളതെങ്കിൽ, നമ്മളായിരുന്നാൽ അതിനെ തുടച്ച് ഭംഗിയാക്കി വയ്ക്കും കിരീടത്തെ. ഇത് എനിക്കുള്ള കിരീടമാണ്, ഭംഗിയായതിനെ സൂക്ഷിക്കും. അതാ ദൈവം തന്നെ തുടച്ചു തുടച്ചു വച്ചിരിക്കുന്നത്. എന്തിനെന്നറിയാമോ? ഒരു ദോഷവും നിനക്കുണ്ടാകരുത്, ഒരുവന്റെ കയ്യും നിനക്ക് വിരോധമായി വരരുത്. നിന്നെ സംരക്ഷിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം നിനക്കുണ്ട്, നിന്നെ സംരക്ഷിക്കുന്ന ദൈവം നിനക്കുണ്ട്. ഈ ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. ഈ ദൈവമാണ് നമ്മുടെ ദൈവം. മനുഷ്യൻ എന്തെല്ലാം വീമ്പുകൾ ഇളക്കുന്നു, എന്തെല്ലാം അവൻ വീമ്പുകൾ ഇളക്കിക്കൊണ്ട് തിരിയുന്നു. എന്നാൽ ഈ വീമ്പിലൊന്നും നമ്മൾ ആരും വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ പുസ്തകം 14:18 ഒന്ന് വായിച്ചേ. യോഹന്നാന്റെ പുസ്തകം 14:18. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, നിങ്ങളുടെ അടുക്കൽ വരും. അപ്പോ ഭൂമിയിലെ ഒരു വ്യക്തിയെ പോലും അനാഥനായി വിടുവാൻ ദൈവൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മനുഷ്യനെയും ഭൂമിയിൽ ദൈവം അനാഥനായി എന്ന് കളയുവാൻ അവൻ അനുവദിക്കുന്നില്ല. നമ്മൾ ആരും അനാഥരുമല്ല. അപ്പൻ വിട്ടിരുന്നാലും ഉടയൻ നമുക്കുണ്ട്, അമ്മ തള്ളിക്കളഞ്ഞാലും ഉടയവൻ ഉണ്ട്. ഹല്ലേലൂയ! ലോകത്തിലെ സ്വന്ത ബന്ധം നമ്മളെ മാറ്റി നിർത്തിയാലും നമുക്ക് ഉടയവൻ നമുക്കുണ്ട്. ഹല്ലേലൂയ! ലോകത്തുള്ള എല്ലാവരും നമ്മളെ തള്ളിക്കളഞ്ഞിരുന്നാലും നമ്മളെ തള്ളാത്ത ഉടമസ്ഥനുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനാഥരായി തള്ളി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരും. യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അനാഥനെന്ന് പറയാൻ കഴിയില്ല. ചിലർ എൻ്റെ അടുത്ത് പറയാനുണ്ട്, ഞാനൊരു അനാഥയെ പോലെ പാസ്റ്റർ, എൻ്റെ സ്വന്തക്കാർ ബന്ധുക്കാരൊക്കെ ഭയങ്കര നിലയിലിരിക്കുകയാണ് പാസ്റ്റർ, പക്ഷേ
എന്നെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല പാസ്റ്റർ. നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, നമ്മൾ അനാഥനല്ല. ഭൂമിയിലുള്ള മനുഷ്യൻ ഇന്നോ നാളെയോ അവന്റെ ശ്വാസം പോയിപ്പോയാൽ അവനെ വെച്ച് ആരും ഭൂമാല ഇട്ട് കൊണ്ടിവിടെ കാത്തു വെച്ചിരിക്കില്ല. അവനെ ഉടനടുത്ത് അടക്കം ചെയ്തില്ലെങ്കിൽ 24 മണിക്കൂർ കഴിയുമ്പോൾ അവൻ നാറ്റം വയ്ക്കും. എന്നാൽ നമുക്കുള്ള ഉടമസ്ഥനുണ്ടല്ലോ, ഹാലലിയ, ഭൂമിയിലുള്ളവൻ, ഹാലലിയ, അവൻ സർവശക്തിയുള്ള ദൈവം, നമ്മുടെ ഉടമസ്ഥൻ, നമ്മൾ അടുക്കൽ കടന്നു വരുന്ന ഉടമസ്ഥനാ. ഈ ഉടമസ്ഥനെ കുറിച്ചാണ് നീ ചിന്തിക്കേണ്ടത്, നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്. ഈ ഉടമസ്ഥൻ നമുക്കുണ്ട്. അത് ലോകത്തുള്ളവരാകട്ടെ, ആര് തന്നെ തള്ളിക്കളഞ്ഞിരുന്നാലും, ലോകത്തുള്ള സ്വന്തം ബന്ധം തന്നെ തള്ളിക്കളഞ്ഞിരുന്നാലും, ബന്ധുക്കൾ തന്നെ തള്ളിക്കറിഞ്ഞു, ചില ബന്ധുക്കൾക്ക് വല്ല കിട്ടിയാൽ മതി, കിട്ടുമ്പോൾ തന്നെ ഉയർത്തിപ്പിടിക്കും, അതെല്ലാം കിട്ടാതിരിക്കുമ്പോൾ തന്നെ താഴ്ത്തിയിടും. ആ സ്വന്തം ബന്ധത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഇത് നിന്നെ നിർമ്മിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന, നിന്നെ നിർമ്മിച്ചപ്പോൾ അറിയുന്ന ഒരു സ്വന്തമുണ്ട്. നിന്നെ നിർമ്മിച്ചപ്പോൾ അറിയുന്ന ഒരു സ്വന്തമുണ്ട്. ആ സ്വന്തത്തെ കുറിച്ചാണ് പറയുന്നത്. അതാണ് സ്വർഗത്തിലെ ദൈവം അവൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് സ്നേഹം കൊണ്ട് ഭൂമിയിലേക്ക് അയച്ചത്. ഭൂമിയിലേക്ക് അയച്ചത് നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ തക്കവണ്ണം അവനെ നമുക്ക് നൽകി. അവൻ ഇത്രത്തോളം ഭൂമിയിലും നമ്മളെ സ്നേഹിച്ചു. സ്നേഹം, ഈ സ്നേഹമാണ് സ്നേഹം. ഈ സ്നേഹത്തിലാണ് നമ്മൾ ഉറക്കേണ്ടത്. ഈ സ്നേഹത്തിലാണ് നമ്മൾ അടിസ്ഥാനം ഉറപ്പിക്കേണ്ടത്. ഈ സ്നേഹത്തിലാണ് നമ്മൾ അടിസ്ഥാനത്തെ ഉറപ്പിച്ചു തീർക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നീ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. യെശയ്യാ പുസ്തകം 51:7 എടുക്കുമ്പോ, അതുകൊണ്ട് നീ നീതിയെ അറിയുന്നവനും ഹൃദയത്തിൽ തന്നെ ന്യായപ്രമാണമുള്ള ജനവും ആയുള്ളോരെ, നിങ്ങൾ എന്റെ വാക്കാണ് ചോദിക്കേണ്ടത്. നിങ്ങൾ മനുഷ്യൻ നിന്ദിക്കുന്ന നിന്നെ നീ ഭയപ്പെടരുത്. അവരുടെ ദൂഷണ വാക്കുകളെ നീ പേടിക്കുകയുമരുത്. മനസ്സിലായോ? ഇവിടെ പറയുന്ന ഒരു കാര്യം, നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എന്റെ ന്യായപ്രമാണം ഉള്ളവരുമായുള്ളോ ജനമേ. അപ്പൊ നീതിയെ അറിയുന്നുണ്ട്, ഹൃദയത്തിൽ ന്യായപ്രമാണമുണ്ട് ഉള്ള ജനമേ, നിങ്ങൾ എന്റെ വാക്കിനെ ശ്രദ്ധിച്ചു കേൾക്കണം, എന്റെ വചനത്തെ ശ്രദ്ധിച്ചു കേൾക്കണം. വാക്കെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനമാണ്. വചനത്തെ നീ ശ്രദ്ധിച്ചു കേട്ട് മനുഷ്യന്റെ നിന്ന നിന്നെ നിന്ദിക്കാൻ മനുഷ്യൻ കടന്നു വന്നിരുന്ന നീ ഭയപ്പെടേണ്ട. മനുഷ്യന്റെ നിന്ദി നീ ഒരിക്കലും ഭയപ്പെടരുത്. അവന്റെ ദൂഷണ വാക്കുകളെ കേട്ട് നീ ഭയപ്പേടിക്കുമരുത്. മനുഷ്യൻ ദൂഷിക്കും, മനുഷ്യന്റെ ജോലി അതാ. മനുഷ്യൻ ദൂഷണ വാക്കുകളുണ്ട്, ദൂഷണം പറയുവാൻ നോക്കും. മനുഷ്യന്റെ ചിന്ത അതാ. ഒരു നല്ല വ്യക്തിയെ കുറിച്ച് എന്തെല്ലാം പറയാമോ അതൊക്കെ പറയും. ഒരു വറച്ചുള്ള മരത്തിനെ കല്ലെറിയും, അതിൽ കാവലമുണ്ടെങ്കിൽ മാത്രമേ എറിയത്തുള്ളൂ, കാവലമില്ലെങ്കിൽ ആരും എറിയത്തില്ല. കായ്ക്കുന്ന മരത്തിനെ എറിവിടത്തുള്ളൂ, കാക്കാത്ത മരത്തിന് എറിവിഴത്തില്ല. നിന്റെ വളർച്ചയെ കണ്ടാൽ എറിവിഴും, നിന്റെ ഉയർച്ചയെ കണ്ടാൽ എഴുവിടും. എറിവിടുമ്പോൾ നീ മനസ്സിലാക്കിക്കൊള്ളണം, ഇത് മനുഷ്യൻ എൻ്റെ വളർച്ചയെ കൊണ്ടാണ് എറിയുന്നതെങ്കിൽ നീ അവൻ്റെ വാക്കിനെ കണ്ട് പേടിക്കരുത്. നിന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ വചനമുണ്ട്, ദൈവത്തിൻ്റെ വചനം നിന്റെ ഹൃദയത്തിനകത്ത് ഉറപ്പിച്ചിട്ടുണ്ട്. നിന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ വചനമുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ നിന്നയെ നീ ഭയപ്പെടരുത്. അവന്റെ ദൂഷണ വാക്കുകൾ നിനക്ക് വിരോധമായി കടന്നു വരും, ദൂഷണം പറയും. അല്ലെങ്കിൽ ഒന്നും പറയാൻ കിട്ടില്ലേ, തന്റെ ഭാര്യയെ കുറിച്ച് തന്നെ പറയും.
അല്ലെങ്കിൽ മക്കളെ കുറിച്ച് പറയും. ഒന്നും പറയാൻ കിട്ടില്ലെങ്കിൽ തന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞേക്കും, അല്ലെങ്കിൽ മക്കളെ കുറിച്ച് പറഞ്ഞേക്കും. എന്തെങ്കിലും പറഞ്ഞ് അവന് ദൂഷണ വാക്കുകൾ കൊണ്ട് നിന്നെ അടക്കിയിരുത്തണമെന്ന് അവൻ ചിന്തിക്കുന്നു. എന്നാൽ നീ അടങ്ങിയിരിക്കത്തുമില്ല. കാരണം നിന്റെ ഹൃദയത്തിലുള്ളത് എന്താണ്? ഹല്ലേലൂയ. നീ നീതിയെ അറിയുകയും നിന്റെ ഹൃദയത്തിൽ ന്യായപ്രമാണമുള്ളതും ആയ ജനമേ മായുള്ളവരെ എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കണം. ഇവയിലൊന്ന് നീ എൻ്റെ ചെവിയെ നീ ചാക്കരുത്. ഇവയെ കണ്ട് നീ പേടിക്കുകയും അരുത്. അനേകം പേരുടെ ഭയം അവിടെയാണ്, പേടി അവിടെയാണ്. ഭയം പേടി അവിടെയായിരിക്കുന്നത്. ആരെങ്കിലും വല്ലതും പറയുമോ? ആരെങ്കിലും എന്തെങ്കിലും പറയുമോ? ആരെങ്കിലും എന്ത് പറഞ്ഞാ കുറച്ചിലല്ലേ? നാണക്കേടില്ലേ? നോ, നിനക്ക് നാണക്കേട് വരാനുള്ളത്. നീ ദൈവ കുഞ്ഞില്ലേ? ഭൂമിയിലുള്ള മനുഷ്യന്റെ കാറ്റിപ്പൊ പോയി കഴിഞ്ഞാൽ അവന് 24 മണിക്കൂർ കഴിയുമ്പോൾ അവനെ അടക്കം ചെയ്യണം. എന്നാൽ ഹല്ലേലൂയ, ഒരു കാറ്റും പോവാത്ത ഒരുവനുണ്ട്. സർവശക്തിയുള്ള ദൈവം നിനക്ക് തുണയായിരിക്കുമ്പോ നീ ആരെ കണ്ട് ഭയപ്പെടണം? സർവശക്തിയുള്ള ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമായി ആരെ നിൽക്കും? ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായി ആരെ നിൽക്കും? ദൈവം നിനക്ക് തുണയാണെങ്കിൽ നിനക്കെതിരായി നിൽക്കുന്നവൻ ആർ? നിന്റെ അധ്വാനത്തിൽ കൈവയ്ക്കുന്നവൻ ആർ? നിന്റെ വളർച്ചയെ മുരടിക്കുവാൻ നോക്കുന്നവൻ ആർ? നിന്റെ ജീവന്റെ മേൽ കൈവയ്ക്കാൻ ആർക്ക് അധികാരമുണ്ട്? നിന്റെ ആരോഗ്യത്തിന്റെ മേൽ നിന്റെ കൈവയ്ക്കാൻ ആർക്ക് അധികാരമുണ്ട്? നിന്റെ തൊഴിലിന്റെ മേൽ കൈവയ്ക്കുവാൻ ആർക്ക് അധികാരമുണ്ട്? നിന്റെ ജീവന്റെ മേൽ കൈവയ്ക്കുവാൻ ആർക്ക് അധികാരമുണ്ട്? അധികാരമുള്ളവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവൻ പറയുന്നു, സ്ഥിര മനുഷ്യൻ എന്നിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ അവനെ പൂർണ്ണ സമാധാനത്തോടെ കാക്കും. കാവൽ കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. ദൈവം കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യർക്ക് വേണ്ടിയാ കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം മനുഷ്യന് വേണ്ടി കാവൽ ഏർപ്പെടുത്തിയിരിക്കുമ്പോൾ, ദൈവം നമ്മളെ കാക്കുമ്പോൾ, നമുക്ക് വിരോധമായി ശത്രു കൊണ്ടുവരുന്ന, പിശാചു കൊണ്ടുവരുന്ന സകല പ്രവർത്തനങ്ങളും പൊളിഞ്ഞു വീഴും. അവൻ കൊണ്ടുവരുന്ന എല്ലാ പദ്ധതികളും പൊളിഞ്ഞു വീഴും. പല പദ്ധതികളെയും അവൻ കൊണ്ടുവന്ന് നമ്മളെ തകർക്കണമെന്ന് അവൻ ചിന്തിക്കും. എന്നാൽ എല്ലാം പൊളിഞ്ഞു വീഴും. ഹല്ലേലൂയ. ചിലപ്പോൾ കൊണ്ടുവരുന്നത് തന്നെ നമ്മുടെ മുമ്പിലായി പോവും. നമുക്ക് തന്നെ അത് പിടിച്ചെടുക്കാൻ കഴിയും. എന്തെല്ലാം അവൻ കൊണ്ടുവരുന്നോ അതെല്ലാം തകർന്ന് തകർന്ന് തകർന്നു വീഴും. ഹല്ലേലൂയ. ശക്തിയോടെ 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 ഹല്ലേലൂയ. ദൈവ പൈതലെ, നീ ഒന്നിനെ കണ്ടും ഭയപ്പെടേണ്ട കാര്യമേയില്ല. നിന്നെക്കുറിച്ച് ദൈവം ചില പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. നിന്നെക്കുറിച്ച് ദൈവം ചില പദ്ധതികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിന്നെക്കുറിച്ച്, നിന്റെ കുടുംബത്തെക്കുറിച്ച്, നിന്റെ മക്കളെക്കുറിച്ച്, ഹല്ലേലൂയ, നിന്റെ ദേശത്തെക്കുറിച്ച്, നിനക്കുള്ളതിനെക്കുറിച്ച് ദൈവം ചില പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിന്റെ മേൽ നടപ്പാക്കാതെ നിന്നെ വിടത്തില്ല ദൈവം. ഇതെല്ലാം നിന്റെ കണ്ണ് കാണണം. ഇതെല്ലാം നീ കാണണം. നിന്റെ കുഞ്ഞുങ്ങളുടെ നന്മയെ നീ കാണണം. നിന്റെ മക്കളുടെ ഉയർച്ചയെ നീ കാണണം. നിന്റെ വളർച്ചയെ നീ കാണണം. നാളെയെക്കുറിച്ചുള്ള കാര്യത്തെ നീ കാണണം. നിന്നെ ദൈവൻ ഒരു വിശാലമായ സ്ഥലത്ത് വച്ചിരിക്കുന്നു. വിശാലതയിൽ വരുത്തി വച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നീ കാണണം. ദൈവൻ ചെയ്യാൻ പോകുന്ന ഓരോ പ്രവൃത്തികളെക്കുറിച്ച് നീ മനസ്സിലാക്കണം. ദൈവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടാൻ പോകുന്ന ഓരോ പ്രവൃത്തികളെയും നമ്മൾ കാണണം. ദൈവം അത് കണ്ട് നമ്മളെ ബലപ്പെടുത്തണം, നമ്മളെ സഹായിക്കണം. ഹല്ലേലൂയ. അത് കാണണം. അതിനുവേണ്ടി നാം ദൈവത്തോട് എത്രത്തോളം അടുക്കാൻ കഴിയുമോ പ്രകാരത്തിലേക്ക് നീ അടുത്ത പ്രാർത്ഥനയിൽ മുന്നേറണം. അടുത്തോടണം, വിടരുത്.
പ്രകാരത്തിലേക്ക് ദൈവസന്നിധിയിലേക്ക് നീ അടുത്ത് ദൈവത്തിലെ നിന്ന് ഹല്ലേലൂയ വായിക്കേണ്ടതെല്ലാം പൂർണ്ണമായി നീ വായിക്കണം. നീ അത്രയ്ക്ക് തീയായി മാറണം, അത്രയ്ക്ക് നീ അഗ്നിയായി മാറണം. നിന്റെ മേൽ ശത്രു വച്ചാൽ വയ്ക്കുന്നവന്റെ കൈ അപ്പം കരിയണം. ശത്രു നിന്റെ മേൽ തൊട്ടാൽ തൊടുന്നവന്റെ കൈ അപ്പം തന്നെ കരിയണം. നിനക്ക് വിരോധമായി ശത്രു എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിച്ചാൽ അപ്പോഴത്തേനും അത് കരിഞ്ഞു പോകണം. അത് നിലവിളിച്ചു കൊണ്ട് ഓടണം, അത് നിലവിളിയോടെ ഓടണം. പ്രൈസ്തോലോ, എനിക്കൊരു വിശ്വാസി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ആ സ്ത്രീയുടെ വിശ്വാസത്തിൻ്റെ ആ വിശ്വാസിയുടെ വീട്ടിലേക്ക് ഞാൻ ഒരിക്കൽ പോയി. ആ വിശ്വാസിയുടെ കുടുംബം അണ്ടിയപേസ് പോയിരുന്നു. അവർ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പം വരുമ്പോൾ നിന്റെ അമ്മ ഇപ്പോഴും വരുമെന്ന് കണ്ടപ്പോൾ ഇപ്പം വരുമെന്ന് പറഞ്ഞു. ഒന്ന് നിന്ന് അങ്ങ് കറങ്ങിപ്പോവും. അപ്പുറത്തൊരു കൂടലുണ്ട്. ആ കൂടലിൽ നിന്ന് ഒരു ശബ്ദം, അയ്യോ 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 എന്നൊരു ശബ്ദം. ഒരു മൂന്ന് റൗണ്ട് വിളി കേട്ടു. അപ്പോഴാണ് അടുത്ത വീട്ടിലൊരു ചേച്ചി വെളിയിൽ ഇറങ്ങിയിട്ട് പറയണ, പല്ല ഇപ്പമാ ഉനക്ക് വിളിച്ച് സമയം, രാത്രി ഇല്ല നീ വിളിപ്പേ, പകലെയും വിളിപ്പിയ നീ. സംഭവം എന്താണെന്നറിയാമോ? ഞങ്ങൾ ആ വീട്ടിന് ചുറ്റും ചുറ്റിയപ്പോൾ ബാധയ്ക്കിരിക്കാൻ കഴിഞ്ഞില്ല, ബാധയ്ക്ക് അടികിട്ടി. നീ നമ്മൾ തീയായിരിക്കുമ്പോൾ നമുക്ക് വിരോധമായി ഏത് സ്ഥാനത്ത് വന്നിരുന്നാൽ അപ്പോഴപ്പോഴായിട്ട് അടികിട്ടും. അതിന് അതിൻ്റെ നിലവിളി നീ കേൾക്കും. ഇതാ ശബ്ദമുണ്ടായത്. ഞാൻ ആ വീട്ടിൽ അവർ വന്നതിന് ശേഷം പ്രാർത്ഥിച്ചിട്ട് അവരോട് ചോദിച്ചു, ഇങ്ങനെ ഒരു മൂന്ന് നാല് വിളി കേട്ടല്ലോ, ആരെങ്കിലും അടിക്കുക കുത്തുകയോ എല്ലാം ചെയ്തോ മോളിൽ? അപ്പം പറയുകയാണ്, അയ്യോ പാസ്റ്ററെ, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴും ഈ വിളി അവിടെ ഉണ്ടാകും. ഞങ്ങൾ വീട്ടിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ അയ്യോ അയ്യോ എന്ന വിളി അവിടെ കേൾക്കും. ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് കേൾക്കാൻ ഇല്ലായിരുന്നു, വീണ്ടും കേട്ടു. ഇന്ന് കാണും നിങ്ങൾ വന്നപ്പോഴും കേട്ടിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മൾ തീയായി മാറേണ്ടത് ആവശ്യമാണ്. നമ്മളെ തൊടുന്നവൻ കരിയണം, നമ്മളെ ശരീരത്തിലൊരു വിരൽ തൊട്ടാൽ അവൻ കരിഞ്ഞു പോകണം. അത്രയ്ക്ക് നമ്മൾ തീയായി പവർഫുള്ളായി മാറണം. ദൈവ പൈതലായിട്ട് മാറണം. ദൈവവും നമുക്ക് വേണ്ട വെണ്ടത്തെ ഊട്ടി ഉറപ്പിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത്ര നമ്മൾ പവർഫുള്ളായി മാറുമ്പോൾ നമുക്ക് വിരോധമായി പിശാച് ഒരുക്കുന്ന സകല കെണികളും ഇല്ലാതെ പോകും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ ശക്തിയോടെ. ആമേൻ, ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. ഇന്ന് നിങ്ങൾ ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങൾ തീയായി തന്നെ കടന്നു പോകണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അത്ഭുത ശക്തി നിങ്ങളിൽ നിന്നും പുറപ്പെടണം. ദൈവിക ശക്തി നിങ്ങളിൽ നിന്നും പുറപ്പെടണം. നിങ്ങളിൽ നിന്നും ദൈവിക ശക്തി പുറപ്പെടണം. ഉൽപ്പത്തി പുസ്തകത്തെ നമുക്ക് എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 22:15 വായിക്കുമ്പോൾ, ഇതാ ഞാൻ നിന്നോടുകൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട. ഇതാ ഞാൻ നിന്നോടുകൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത്, നീ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരളി ചെയ്തത് നിവർത്തിക്കും. നീ പോകുന്നിടത്ത് നിന്നെ മടക്കി വരുമോളം ദേവൻ കാവലുണ്ട്. നീ ഇപ്പം പോകുന്നത് വെളിനാട്ടിലായിരിക്കും, അവിടെയും കാവലുണ്ട്. നീ പോകുന്നത് ചിലപ്പോൾ സ്റ്റേറ്റ് വിട്ട് സ്റ്റേറ്റ് ആയിരിക്കും, അവിടെയും കാവലുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മൾ രാജ്യത്തിന് പുറത്തായിരിക്കും, അവിടെയും നിന്നെ കൂടെ ഉണ്ട്. ദൈവം മടക്കി വരുത്തോളം നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്, പറഞ്ഞ് വാക്ക് പാലിക്കുന്ന ദൈവമാ. നീ എവിടെ പോയിരുന്നാലും നിന്നോട് കൂടെ ദൈവമുണ്ട്. നിന്നെ മടക്കി കൊണ്ടുവരുന്ന ദൈവം, നിന്നെ ബലപ്പെടുത്തുന്ന ദൈവം, നിന്നെ സഹായിക്കുന്ന ദൈവം, നിന്നെ നല്ലവണ്ണം നിന്നെ സൂക്ഷിക്കുന്ന ദൈവം, നിനക്ക് വിരോധമായി നിന്നെ അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞിട്ടില്ല ദൈവം, നിന്നെ സ്നേഹിക്കുന്ന ദൈവമാ, നിന്നെ തള്ളിക്കളഞ്ഞ ദൈവമല്ല. പക്ഷേ നിന്നെക്കൊരു പോറിൽ സംഭവിക്കാതെ വണ്ണം നിന്നെ പ്രൊട്ടക്ഷൻ ചെയ്യും ദൈവം. പിശാച് നിനക്ക് എങ്ങനെ പോറൽ ഉണ്ടാകണമെന്ന് കാക്കും,
പക്ഷേ നിനക്ക് പോറലുണ്ടാക്കിയാൽ അത് പിശാചിന് അടിയ കിട്ടും. അതുകൊണ്ട് നിന്നെ പോറലില്ലാതെ നിന്നെ കാക്കുന്ന ഒരു ദൈവമാണ്. ഒരു അല്ലേലൂയ പറഞ്ഞേ ശക്തിയോടെ. ഹല്ലേലൂയാ. അപ്പോ എന്തുമാത്രം പ്രൊട്ടക്ഷനോടെ നിന്നെ കാക്കുന്ന ദൈവം, ഏതെല്ലാം അവസ്ഥയിൽ, എവിടെയെല്ലാം, ഏതെല്ലാം സ്ഥാനത്ത്, ഏതെല്ലാം മനുഷ്യരുടെ ഇടയിൽ, എവിടെയൊക്കെയാണ് നമ്മളെ കാക്കുന്നത്? പ്രൈസലോ. ഞാൻ ഇപ്രാവശ്യം ഈ കൊറോണ കാലത്ത് കിട്ടുന്ന ഞാൻ മനസ്സിലാക്കിയതാ, ദൈവം ജനങ്ങളെ എന്തുമാത്രം കാക്കുന്നു, ദൈവമക്കളെ കാക്കുന്നു, ദൈവത്തിൽ സംരക്ഷിച്ച് ദൈവത്തെ പറ്റിയിരിക്കുന്ന മക്കളെ കാക്കുന്ന ദൈവം. അവരെ ദൈവൻ എപ്പോഴും തുടച്ചു വയ്ക്കുക, കഴുകി ശുദ്ധമാക്കി വയ്ക്കുക. ഈ സോപ്പ് കൊണ്ട് അവരെ കഴുകിയിരിക്കുക. ദുഷ്ടൻ തൊടാതിരിക്കാനായി, ദുഷ്ടന്റെ ശക്തി നമ്മളെ തൊടാതിരിക്കാനായി, ഒരു ബാധയും നമ്മളെ തൊടാതിരിക്കാനായി ഈ സോപ്പ് കൊണ്ട് നമ്മളെ കഴുകി ശുദ്ധമാക്കി ദൈവം വച്ചിരിക്കില്ലേ? ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത്രത്തോളം അവൻ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്ന ഇടത്ത് അവിടെയും സൂക്ഷിക്കുന്ന ദൈവം, അവിടെ നിന്ന് തന്നെ മടക്കി വരുത്തുമ്പോൾ സൂക്ഷ്മതയോടെ നിന്നെ സന്തോഷത്തോടെ മടക്കി വരുത്തുന്ന ദൈവൻ. നീ വിദേശത്തിരുന്നാൽ അവിടെയും നീ സൂക്ഷ്മതയോടെ ദൈവൻ നിന്നെ മടക്കി കൊണ്ടുവരുന്ന ദൈവം. അവിടെ നിനക്കൊരു ആപത്ത് അനർത്ഥം സംഭവിക്കാതെ അവിടെ നിന്നെ കാക്കുന്നു, അവിടെ നിന്നെ സൂക്ഷിക്കുന്നു. നീ വിചാരിക്കുന്ന നിന്റെ കഴിവ് കൊണ്ടാണെന്നോ? നോ, നിന്റെ കഴിവ് കൊണ്ടല്ല, ദൈവം നിന്നെ സൂക്ഷിക്കുന്നത് കൊണ്ട്. ദൈവം നമ്മളെ സൂക്ഷിക്കുന്നുണ്ട്. ഞാനൊരു യാത്ര ഇപ്പം ഞാൻ ഒരു യാത്ര തിരുവനന്തപുരം പോയാൽ എന്നെ തിരിച്ചു മടക്കി കൊണ്ടുവരുന്നതുവരെയും ദൈവത്തിന്റെ കാവൽ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ പോയി. ഞാനൊരു സ്വന്തത്തിന്റെ വീട്ടിൽ പോയാൽ എന്നെ മടക്കി കൊണ്ടുവരുന്നവരെ ദൈവത്തിന്റെ കാവൽ എനിക്കുണ്ടാകണം. ദൈവനെ ഭദ്രമായി കാത്തു എന്നെ കൊണ്ടുവരുന്നു, സുഖഭദ്രമായി കാത്തന്നെ കൊണ്ടുവരുന്നു, എൻ്റെ ജോലിയിൽ കാക്കുന്നു, എൻ്റെ തൊഴിലിൽ കാക്കുന്നു, എൻ്റെ കയ്യിൻ്റെ പ്രയാസത്തിൽ കാക്കുന്നു, എനിക്കുള്ള സർവത്തിനെയും കാക്കുന്നു, എനിക്കുള്ള തന്നിട്ടുള്ള എൻ്റെ ഭാര്യയെ കാക്കുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ കാക്കുന്നു. ഇതെല്ലാം കാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഈ ദൈവത്തിൻ്റെ പൈതലാണ് ഞാനും നിങ്ങളും. ഈ ദൈവം ഇന്നും നമ്മുടെ മച്ചിയിൽ ജീവിക്കുന്ന ദൈവമാണ്. ജീവിക്കാത്ത ഒരു ദൈവമല്ല, ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലായി നാം ജീവിക്കുമ്പോൾ നമുക്ക് വിരോധമായി എന്ത് പ്രശ്നങ്ങൾ കടന്നു വന്നിരുന്നാലും അതിനെ പരിഹരിക്കാൻ ഒരുവനുണ്ട്. അവൻ നമ്മളെ സംരക്ഷിക്കുന്ന ദൈവം. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അതുകൊണ്ട് സങ്കീർത്തന പുസ്തകം 91:14 വായിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ നാമത്തെ അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ ഉയർത്തും. നോക്കണമേ, അവൻ എന്നോട് പറ്റിയിരിക്കുന്നത് കൊണ്ട് ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ ഉയർത്തും. ഒരു വിടുതൽ കൊടുക്കുന്നു, ഒരു ഉയർച്ച വരുന്നു. ഒന്ന് വിടുതൽ, രണ്ട് ഉയർച്ച. അവനെ ഉയർത്തി പിടിക്കുന്നു ദൈവം. ദൈവത്തിന്റെ നാമത്തെ അറിയുന്നത് കൊണ്ട്, ദൈവവചന കൽപ്പനകളെ അറിയുന്നത് കൊണ്ട്, ദൈവത്തിന്റെ ഭയമുള്ളത് കൊണ്ട്, ദൈവ ഭയമുള്ള മനുഷ്യനായത് കൊണ്ട് നിന്നെ ഉയർത്തുന്നതാണ് ദൈവത്തിന്റെ ചിന്ത. ദൈവത്തിന്റെ ഭയം നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിന്നെ ഉയർത്തി പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവ ഭയമുള്ള ദൈവത്തിന്റെ പൈതലെ നീ മനസ്സിലാക്കിക്കൊള്ളണം. നിന്നെ ഉയർത്തി വെക്കുന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ ഉയർത്തും. കർത്താവിൻ്റെ നാമത്തെ അറിയുന്നത് കൊണ്ട് നിന്നെ ഉയർത്തി പിടിക്കും. നീ ഒരിടത്തും താഴത്തില്ല. എന്ത് ആശ്ചര്യകരമായ കാര്യം ഇത്! ചിന്തിക്കുവാനുള്ള ചിന്ത നമ്മുടെ ബ്രെയിനിനകത്തേക്ക്, സകലം ചിന്തിക്കുവാനുള്ള ചിന്ത നമ്മുടെ ബ്രെയിനിനകത്തേക്ക്, ബ്രെയിനൊന്ന് ഹല്ലേലൂയ സകലം വിട്ടുകൊടുത്താൽ, വിട്ടുകൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദൈവത്തിന്റെ പദ്ധതി ഇതാ എൻ്റെ മേൽ നടക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞു. ദൈവത്തിന്റെ പദ്ധതി എൻ്റെ മേൽ നടക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞു.
ദൈവം നമ്മളെ പ്രൊട്ടക്ഷൻ ചെയ്യുവാൻ തുടങ്ങി കഴിഞ്ഞു. ദൈവം നമ്മളെ സഹായിപ്പാൻ തുടങ്ങി കഴിഞ്ഞു. ആമേൻ. അതിന് അതിന്റെ 15 വായിക്കുമ്പോൾ അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവൻ ഉത്തരമരുളും, കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും. അവൻ ഞാൻ അവനെ വിടുവിച്ചു, അവനെ മഹത്വപ്പെടുത്തു. ഇല്ലേ, ഒന്ന് വായിച്ചേ. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും, കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ഉയർത്തുന്ന മഹത്വപ്പെടുത്തും. കഷ്ടം വരും, വേദന വരും, ദാരിദ്ര്യം വരും, പ്രശ്നങ്ങൾ കടന്നു വരും. അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. എന്ത് കടന്നു വന്നിരുന്നാൽ അതൊരു പ്രശ്നമേ ഉള്ളതല്ല. നമ്മളെ വിടുവിക്കുവാൻ കഴിവുള്ള ഒരുവൻ നമുക്കുണ്ട്. നമ്മളെ സഹായിപ്പാൻ കഴിവുള്ള ഒരുവൻ നമുക്കുണ്ട്. ഇത് കേൾക്കുന്ന ദൈവത്തിന്റെ പൈതൽ മനസ്സിലാക്കണം. വിശ്വാസത്തിൽ നീ ഉറയ്ക്കുന്നു എങ്കിൽ നീ ഒരിടത്തും തല കാണിയത്തില്ല, ഒരു സ്ഥലത്തും തല കുനിയത്തില്ല, ഒരു സ്ഥലത്തും നിന്റെ തലയെ കുനിയുവാൻ അവൻ അനുവദിക്കത്തില്ല. നിന്റെ തലയെ ഉയർച്ച വയ്ക്കുന്ന ഒരു ദൈവമാത്രേ അവൻ നിന്നെ ഉയർച്ചമെന്ന നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുമെന്നാ പറയുന്നു. ചിലപ്പോൾ തന്നെ ഇളവായി സംസാരിക്കുന്ന സ്ഥലത്തായിരിക്കും നിന്നെ മഹത്വപ്പെടുത്തുന്നത്. നിന്നെ 10 കൂട്ടത്ത് കുറവറഞ്ഞ സ്ഥലത്താണ് നിന്നെ മഹത്വപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. 10 കൂട്ടത്തിൽ ചിലപ്പോൾ നിന്നെ കുറിച്ച് കുറവറഞ്ഞിരിക്കും, അവിടെയാണ് നിന്നെ മഹത്വപ്പെടുത്തുന്നത്. 10 കൂടി നിനക്ക് ചില പദ്ധതികളെ ആവിഷ്കരിച്ചു, നിന്നെ തകർക്കണോ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച സ്ഥലത്താണ് ആ ദൈവം നിന്നെ മഹത്വപ്പെടുത്തുന്നത്. ആമേൻ. 5 ചേർന്ന് നീ ചെയ്യുന്ന നിന്റെ പ്രവൃത്തികളെ തകർക്കാനായി, തകടം മറിക്കാനുള്ള ചില പദ്ധതികൾ ഇട്ട സ്ഥലത്താണ് ദൈവം നിന്നെ മഹത്വപ്പെടുത്തുന്നത്. അപ്രത്യക്ഷമായി അവരുടെ കണ്ണുകളൊക്കെ തള്ളിപ്പോകില്ലേ? നീ തകരുവന്ന് റെഡിയാകും, നീ തകർന്നു പോകും, തരിപ്പണമായി പോകുന്നു, എല്ലാവരും വിധി എഴുതിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്റെ തല ഉയർന്നു വരുമ്പോൾ, നിന്നെ ദൈവനോട് മഹത്വപ്പെടുത്തുമ്പോൾ അവരെങ്ങനെ ഇരിക്കും? അപ്രത്യക്ഷമായി അവരുടെ ഹൃദയങ്ങൾ ഇടിവിടുന്നത് പോലെ ആകില്ലേ? അവിടെയാണ് ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുന്നത്, അവിടെയാണ് ദൈവം തന്നെ ഉയർത്തി വയ്ക്കുന്നത്. എന്നാൽ നിന്റെ വലം കൈയെ നീ അവനെ ഏൽപ്പിക്കണം. കർത്താവേ, ഈ വലം കൈയെ നീ പിടിക്കാതിരുന്നാൽ ഞാൻ വീഴുന്നു പോകും, എന്റെ കൈയെ പിടിച്ചോളണം, വിടരുത്. അവൻ പിടിച്ചു കഴിഞ്ഞാൽ നിന്റെ കൈയും വിടരുത്, നീ ഇറക്കി പിടിച്ചോളണം. ഇന്ന് പകൽക്കാലം ഈ സബത്ത് ആരാധനയിൽ നീ മനസ്സിലാക്കേണ്ട കാര്യം, ആരൊക്കെ നിനക്ക് ചുറ്റിലും നിന്നെ തകർക്കണമെന്ന് കരുതിയോ അവരുടെ മധ്യയിൽ ദൈവം നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നിന്നെ ഉയർത്തി വയ്ക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് പകൽക്കാലം സഭയ്ക്കുള്ളിൽ വ്യാപരിക്കുന്നുണ്ട്, സഭയ്ക്കുള്ളിൽ വ്യാപരിക്കുന്നുണ്ട്. നീ തകരുമെന്ന് കരുതി, എന്നാൽ നീ തകർന്നിട്ടില്ല. നീ എല്ലാവരുടെ കാലും അവരുടെ മധ്യയിലും നിന്നെ ഉയർത്തി വയ്ക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് പകൽക്കാലം നിന്റെ മേൽ വെളിപ്പെടുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തിയോടെ നിന്റെ മേൽ വെളിപ്പെടുന്നുണ്ട്. സഹോദര സഹോദരിയെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തിയോടെ വെളിപ്പെടുന്നുണ്ട്. നിനക്ക് വിരോധമായി ചെയൽപ്പെടുന്ന ചില ഹല്ലേലൂയ പദ്ധതികളെ ദേവൻ പൊളിച്ചു കളയുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ചില പദ്ധതികളെ ദേവൻ പൊളിച്ചു കളയുന്നുണ്ട്. അതിലെ നിസ്പ്രയസമായി പൊളിച്ചു കളഞ്ഞു കളയും. എത്ര വലിയവൻ ദൈവം, എത്ര സർവശക്തിയുള്ള ദൈവം. ഈ ദൈവത്തിന്റെ പൈതലാണ് നമ്മൾ എന്നുള്ളത് നമുക്ക് ഓർമ്മ ചിലപ്പോൾ മറന്നു പോകും. ഈ ദൈവത്തിന്റെ പൈതൽ എന്നുള്ള ഓർമ്മ നമുക്കുണ്ടാകണം. നീ ഏത് സ്ഥാനത്ത് നിന്നാലും ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ഒരു കാരണവശാലും ഈ ദൈവത്തിന്റെ പൈതൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ഇഷ്ടത്തെ വ്യഭജരിച്ച് പോകത്തില്ല എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം.
ഈ ചിന്ത നമുക്കുണ്ടെങ്കിൽ നീ നിൽക്കുന്നത് ഒരു പടിയിലാണെങ്കിൽ ഈ 2020 അനേകം പേരുടെ ജീവിതം തകർച്ചയിലേക്ക് വന്നുവെങ്കിൽ 2020 നിന്റെ ഉയർച്ചയിലേക്ക് ദൈവം കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. അതിൽ മാറ്റമേ ഇല്ല. 2020 നിനക്ക് ഉയർച്ചയുടെ ആണ്ടെന്ന് നീ മനസ്സിലാക്കിക്കൊള്ളണം. അനേകം പേർക്ക് തകർച്ച വന്നുവെങ്കിൽ നിനക്ക് ഉയർച്ചയുടെ ആണ്. നിനക്ക് ഉയർച്ചയ്ക്കുള്ള നാളായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തിയോടെ വെളിപ്പെടുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഉയർച്ചയ്ക്കുള്ള ദിവസമാണ്. നമ്മൾ ദൈവത്തോട് പറ്റിയിരിക്കുന്ന നമുക്കോ നീതിയും സൂര്യൻ ഉദിക്കും. നമ്മൾ ദൈവത്തോട് പറ്റിയിരിക്കുന്ന നമുക്ക് നീതിയും സൂര്യൻ ഉദിക്കും. ആമേൻ. അതിൻ്റെ 16 വായിക്കുമ്പോൾ ദീർഘായുസ് കൊണ്ട് അവൻ എന്നെ തൃപ്തി വരുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അവന്റെ രക്ഷ ദൈവം കാണിച്ചു നിനക്ക് തരുന്ന സമയമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാമോ? എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? ആമേൻ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മളെ കരങ്ങളെ ഉയർത്താമോ? നെല്ലുവിളിയോടാകട്ടെ. കണ്ണീരോടെ നീ കരയുന്നുണ്ടോ? കണ്ണീർ നീ ഒഴിച്ചാൽ ഒരു തുള്ളി കണ്ണീരിന് ഒരു വലിയ വിടുതലിന്റെ ശക്തി വെളിപ്പെടുന്നുണ്ട്. ഒരു തുള്ളി കണ്ണീരിന് അതിന് ഏറ്റതായ വിലവുണ്ട്. ദൈവസന്നിധിയിൽ നീ ഒഴുക്കുന്നൊരു കണ്ണീർ ആർക്കു വേണ്ടിയാകട്ടെ? നിനക്ക് വേണ്ടിയാണോ? നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണോ? നിന്റെ പുരുഷന് വേണ്ടിയാണോ? നിന്റെ ജീവിതത്തിന് വേണ്ടിയാണോ? നിന്റെ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയാണോ? അത് നിനക്ക് ഫലമുള്ളതായി തീരും. വരുന്നുണ്ട്, വരുന്നുണ്ട്. എൻ്റെ അത്ഭുതം വരുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അത്ഭുതം നിന്റെ മേൽ വരുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അത്ഭുതം നിന്റെ മേൽ വരുന്നുണ്ട്. ആ അത്ഭുതം നീ കാണുവാൻ പോകുക. ആ അത്ഭുതം നീ ശ്രദ്ധിക്കുവാൻ പോകുക. ആ അത്ഭുതത്തിന്റെ ശക്തി നീ നിന്റെ മേൽ ഇറങ്ങി വരുവാൻ പോകുക. ഊറഭാഷികനാരകനാശൗഡഹരഭോഷികനെ ആമേ. കരങ്ങളെ തട്ടി
അത്ഭുതം വരുന്നുണ്ട് 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 എന്റെ അത്ഭുതം വരുന്നുണ്ട് അത്ഭുതം വരുന്നുണ്ട് 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 എന്റെ അത്ഭുതം വരുന്നുണ്ട് അത്ഭുതം വരുന്നുണ്ട് 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 എന്റെ അത്ഭുതം വരുന്നുണ്ട് ഞാനിയെ വിടുവിക്കപ്പെട്ടതുപോലെ വിടുതൽ വരുന്നുണ്ട് ഞാനിയെ വിടുവിക്കപ്പെട്ടതുപോലെ വിടുതൽ വരുന്നുണ്ട് 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 എന്റെ അത്ഭുതം വരുന്നുണ്ട് 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 എന്റെ അത്ഭുതം വരുന്നുണ്ട് 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 എന്റെ അത്ഭുതം വരുന്നുണ്ട് ലഭിച്ചതുപോലെ വിജ്ഞാനം വരുന്നുണ്ട് 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 എന്റെ അത്ഭുതം വരുന്നുണ്ട് 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 എന്റെ അത്ഭുതം വരുന്നുണ്ട് 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 എന്റെ അത്ഭുതം വരുന്നുണ്ട് ഹല്ലേലൂയ രവശകന ഉടകരവശന്ദന ശ്രീഗമന രഗനസ്യ അവസ്ഥാന ദൂതകവിടേ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പ്രവർത്തനം നമ്മുടെ ഭക്ഷിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക ദൈവിക ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു വ്യാപാര ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നുണ്ട് ചിലത് വിടിവിക്കപ്പെടുകയ ചിലത് ജയം നേടുകയ ചില രോഗശാന്തി ലഭിക്കുക ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ചില കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ചില ശത്രുവിന്റെ ക്രിയകൾ അഴിക്കപ്പെടുന്നു ആമേൻ 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 ചില തടസ്സങ്ങൾ നിന്റെ മുമ്പിൽ നിന്ന് നീങ്ങുകയ ചില തടസ്സങ്ങൾ ചില തടസ്സങ്ങൾ നിന്റെ മുമ്പിൽ നിന്ന് നീങ്ങിപ്പോകുക ഹല്ലേലൂയ നിന്റെ മുമ്പിൽ നിന്ന് ഹല്ലേലൂയ ചില ചില അതിരുകൾ അതിരുകൾ മാറിപ്പോകുക മാറിപ്പോകുക ആമേൻ 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 പ്രാപിച്ചോ 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 സ്വർഗത്തിലെ ദൈവിക ശക്തി നിന്റെ മേൽ ഇറങ്ങി വരുന്നുണ്ട് നല്ല പിതാവേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ പറഞ്ഞ വാക്കുകൾ അടിയനോട് സംസാരിച്ചിരിക്കുന്നു കേട്ടവർ ജനം ദൈവത്തിൽ ഭയപ്പെട്ടവർ ജീവിപ്പാൻ ദൈവമക്കളായി ജീവിപ്പാൻ ദൈവം തന്റെ മക്കളെ വിളിച്ചു വേർതിരിച്ചു ദൈവം
തന്റെ മക്കൾ വഴി തെറ്റി പോകാതെ വണ്ണം കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചു വേണ്ടി നടത്തണം. ആ സർവീസ് അനുഗ്രഹിക്കണം. യേശുവിൻ്റെ കരം തൻ്റെ മക്കളോടുകൂടെ ഇരുന്ന് പ്രവർത്തിക്കണം. ദൈവിക ശക്തി കൊണ്ട് നിറച്ചാട്ടെ. ദൈവിക മഹത്വം വെളിപ്പെടണം. ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ശരീര സുഖം ബലം ശക്തി കൊടുക്കണം. തൻ്റെ ജനത്തിന് വിരോധമായി ശത്രു എഴുന്നേൽക്കാൻ അനുവദിക്കരുത്. ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ അതിശക്തിയോടെ കാത്ത് സൂക്ഷിച്ച് പരിപാലിച്ച് വഴി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, എൻ മനമേഹവ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേഹവ വാഴ്ത്തുക. അവൻ ചെയ്ത സകല ഭാരവും മറക്കരുത്. ആമേൻ. കർത്താവിൻ്റെ കൃപയും സമാധാനം സന്തോഷവും ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ വരവേരെയും പരിശുദ്ധാത്മാവിൻ്റെ സഹായിക്കും നമ്മോടുകൂടി നമ്മുടെ ഭവനത്തോടും മക്കളോടും കൂടെ സദാകാലവും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജയം തന്ന ദേവനെ കരങ്ങളെ തട്ടി ദേവനെ വാഴ്ത്തുക.